പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 138-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിൾ പഠന പാരായണത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം 2 സാമുവേൽ 20-ാം അധ്യായം 1 ദിനവൃത്താന്തം 25-ാം അധ്യായം സങ്കീർത്തനം 39-ാം അധ്യായം 2 സാമുവേൽ 20-ാം അധ്യായത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ ഷേബയുടെ വിപ്ലവത്തെ വിവരിക്കുന്നു. ബിക്രിയുടെ മകനായ ഷേബ ദാവീദ് രാജാവിനെതിരായി തിരിഞ്ഞ് ഇസ്രായേൽ ഗോത്രങ്ങളെ സംഘടിപ്പിച്ചു. എന്നാൽ യൂദായിലെ ജനങ്ങളാകട്ടെ ദാവീദിൻ്റെ ഒപ്പം ഉറച്ചു നിന്നു. ബിക്രിയുടെ മകനായ ഷേബയെ പിടിച്ചുകെട്ടാൻ ദാവീദ് യോവാബിനെയും സൈന്യത്തെയും അയക്കുന്നു. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിലൂടെ കടന്ന് ആബേൽ ബേത്ത് മാഖായിൽ എത്തിച്ചേർന്നു. യോവാബും അനുചരന്മാരും ആബേൽ ബേത്ത് മാഖ വളഞ്ഞു. ഉടനെ ആ പട്ടണത്തിൽ നിന്നും വിവേകവതിയായൊരു സ്ത്രീ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിൻ്റെ മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു, കർത്താവിൻ്റെ അവകാശത്തെ നീ വെട്ടിവിഴുങ്ങുന്നു. ഉടനെ യോവാബ് അവളോട് മറുപടി പറഞ്ഞു, ഈ നഗരത്തെ നശിപ്പിക്കാനോ ആക്രമിക്കാനോ അല്ല ഞങ്ങൾ വന്നത്. ദാവീദ് രാജാവിനെതിരെ വിപ്ലവം സംഘടിപ്പിച്ച ഷേബയെ പിടികൂടാൻ വേണ്ടി വന്നതാണെന്ന് അറിയിച്ചു. അവൾ തൻ്റെ ജനത്തോട് ജ്ഞാനത്താൽ സംസാരിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഷേബയുടെ തല വെട്ടിയെടുത്ത് യോവാബിന് എറിഞ്ഞുകൊടുത്തു. നിറഞ്ഞവരെ, ഈ അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം, തിന്മയുടെ വിപ്ലവങ്ങൾക്കൊന്നും ഒന്നിനും തന്നെ ദീർഘായുസ്സുണ്ടാവുകയില്ല. നന്മയുടെ പക്ഷം ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം നമ്മെ പൊതിഞ്ഞു നിൽക്കും. 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൽ ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യദൂദൂൻ എന്നിവരുടെ മക്കളെ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടുകൂടി പ്രവചനം നടത്താനുള്ള ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചതിനെ വിവരിച്ചിരിക്കുന്നു. 39-ാം സങ്കീർത്തനം ഗായക സംഘ നേതാവായ യദൂദൂനുള്ള ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. മനുഷ്യജീവിതം ക്ഷണികമാണെന്നും മനുഷ്യൻ ഒരു നിഴൽ മാത്രമാണെന്നും ഈ സങ്കീർത്തനം വിവരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രത്യാശ ദൈവത്തിൽ മാത്രം വയ്ക്കുവാനും സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു. പാപം നിമിത്തം മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയും അവന് പ്രിയങ്കരമായവയെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഒരു നിശ്വാസം മാത്രമായ മനുഷ്യൻ ദൈവത്തിൽ അഭയം കണ്ടെത്തുവാനായി സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുകയാണ്. അധ്യായം 20. ഷേബ എന്നു പേരുള്ള ഒരു നീചനുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജെസയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല, ഇസ്രായേലേ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു. യൂദായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോട് കൂടെ ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് അമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എന്റെ മുൻപിൽ വരിക. അമാസ അവരെ വിളിച്ചു കൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബിഷായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും, അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക, അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു.
യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാളുറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളിനിന്നു. സഹോദര, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. യോവാബിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി. കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചു. പിന്നെ യോവാബും അവന്റെ സഹോദരൻ അബിഷായിയും ബിക്രിയുടെ മകൻ ഷേബയെ അനുധാവനം ചെയ്തു. യോവാബിന്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിന്റെയും ദാവീദിന്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു. കടന്നു വന്നവർ അത് കണ്ടുനിന്നു. എല്ലാവരും നിൽക്കുന്നുവെന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ടു മൂടി. അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോടുകൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത് മാഖായിലെത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിന്റെ അനുയായികൾ ആബേൽ ബേത് മാഖ വളഞ്ഞു. പട്ടണത്തിനു നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി. മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്ത് ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും? അവൾ അപേക്ഷിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നു, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. നീ കർത്താവിന്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായീം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരിക, ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം. ഇതാ, അവന്റെ തല മതിലിനു മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം, അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തന്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യോവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ കാഹളമൂതി സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്ക്. യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. യഹോയാദായുടെ മകൻ ബെനായ ക്രേത്തിരുടെയും പെലേത്തിരുടെയും തലവനും അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും ഷെവാ കാര്യസ്ഥനും സദോക്കും അഭിയാദറും പുരോഹിതന്മാരുമായിരുന്നു. ജായറുകാരൻ ഈരയും ദാവിദിന്റെ പുരോഹിതനായിരുന്നു. അധ്യായം 25. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യദുഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നഥാനിയ, അഷാറല പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സേരി, യഷായ, ഷിമൈ, അഷാബിയ, മത്തിത്തിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ യദുഥൂനിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, എറിമൂത്, ഹനാനിയ, ഹാനാനി, എലിയാത്ത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്ബകാഷ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്, ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യദുഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ
അവർ നറുക്കിട്ടു, തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗദാലിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രയ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാറലായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യഷായായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമേയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനൊന്നാമത് അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പന്ത്രണ്ടാമത് അഷാബിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിമൂന്നാമത് ഷബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനാലാമത്തേത് മത്തീത്തിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനഞ്ചാമത് എറേമൂത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനാറാമത്തേത് ഹനനിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനേഴാമത് യോഷ്ബക്കാഷയ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പതിനെട്ടാമത് ഹനാനിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്തൊൻപതാമത്തേത് മല്ലൂത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപതാമത്തേത് എലിയാഥായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപത്തിയൊന്നാമത്തേത് ഹോത്തിറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപത്തിരണ്ടാമത്തേത് ഗിദാൽത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപത്തിമൂന്നാമത്തേത് മഹസിയോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഇരുപത്തിനാലാമത്തേത് റൊമാന്തിയേസറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് 39-ാം സങ്കീർത്തനം. യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ പ്രത്യാശ കർത്താവിൽ സമർപ്പിക്കാം. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണ. പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ, ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ട ഉള്ളിടത്തോളം കാലം നാവിനു ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു, എൻ്റെ നിശബ്ദത നിഷ്ഫലമായി. എൻ്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തി ജ്വലിച്ചു. ഞാൻ സംസാരിച്ചു, കർത്താവേ അവ
അവസാനമെന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ വീടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, മനുഷ്യൻ നിഴൽ മാത്രമാണ്. അവൻ്റെ പത്തപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ച് കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. എൻ്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുതേ. ഞാനൂമനാണ്, ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല. അവിടുന്നാണല്ലോ ഇതുവരുത്തിയത്. അവിടുത്തെ അടിയേറ്റു ഞാൻ തളർന്നിരിക്കുന്നു. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയല്ല അവിടുന്നു കീടത്തെ പോലെ നശിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കും അങ്ങ് അടങ്ങിയിരിക്കരുതേ. ഞാനങ്ങക്ക് അല്പനേരത്തേക്കു മാത്രമുള്ള അതിഥിയാണ്. എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. ഞാൻ മറഞ്ഞില്ലാതാകുന്നതിനെ മുൻപ് സന്തോഷമെന്തെന്നറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ.